ओम श्री महाराज स्वाहा എന്താ വയ്യത്? സ്ഥിരപൂജ ഉണ്ടായിരുന്നു. ഓം ദയാന സ്വാഹാകൃഷ്ണൻ സ്വയംവര പാർവ്വ ആരംഭിച്ചോളൂ. പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ആ വെളുത്ത പുഷ്പം രണ്ടെണ്ണം എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് രണ്ട് കണ്ണുടച്ച് സമർപ്പിക്കുക. എവിടുന്ന്? ഞങ്ങള് മണിമല മാണിക്കത്തുനിന്ന് വരിക. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. അവന്റെ മുത്തശ്ശി മരിച്ചു. അയ്യോ, എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെയായിരുന്നു. ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ. എന്നാ ഞാൻ ദേവ പോയിന്ന. അതിന് ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഉണ്ണി ഇവിടെ ഉണ്ടാവോന്ന് നിരീക്ഷാ വന്നത്. ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്ക? വരിക. എങ്കിലും തമ്പുരാൻ കാണിച്ചത് കുറച്ച് കടുങ്ങിയായി പോയി. അവൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? ഇല്ല, അതിന് കുറച്ച് ബുദ്ധി വേണം. എടോ, ഇപ്പൊ ഉണ്ണിയെ മരണ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഇവിടെ പൂജ മുടങ്ങും, അവന് പെലയുണ്ടാവും. മനസ്സിലായോ? എന്നാലും അവന്റെ അമ്മയല്ലല്ലോ മരിച്ചത്, അമ്മൂമ്മയല്ലേ. ഊഴ്ന്നെന്നാല് ഉടനെ മണിമല മാണിക്യത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക. ഒന്നിനു ഒരു കുറവും വരരുത്. പിന്നെ തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട. നിസാരമത്രയും സംസാരമോർക്കിലോ സത്സംഗമമെന്ന്. ഉണ്ണിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അല്ല, കൊട്ടാരത്തിൽ അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ല അത്രേ. ഇനി എവിടെ പോയാ അന്വേഷിക്ക? അതെ, പുറത്തൊരു മണ്ടൻ കുറെ കാശമായിട്ട് വന്നിട്ടുണ്ട്. ആളാരാണെന്നൊരു പിടികിട്ടല്ലേ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കാര്യങ്ങളൊക്കെ ഭംഗിയാവണം. ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ, അത് വിനിയോഗിക്കണം. ചെലവിന്റെ ലിസ്റ്റ് തന്നു, കാശ് തന്നേക്കാം. അല്ല, നിങ്ങൾ ആ കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം? ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ, അതിനെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് ആ തെക്കേപ്പറമ്പിലും ആവ് കിട്ടിയാലോ? അത് തന്നെ തെക്കോട്ട് എടുക്കുമ്പോ മതി. ഇവിടെ ചന്ദനമുട്ടി ആയിക്കോട്ടെ, കാശ് എത്രയെന്ന് വെച്ചാ പിടിച്ചോ. അല്ല, ഇത്രയും പണം മുടക്കാനായിട്ട് എനിക്ക് എന്താ കാര്യം? തന്നെ മരിച്ചുപോയ ബ്രഹ്മദത്ത നമ്പൂതിരി എന്റെ അച്ഛനെ പോലെയായി. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. അയ്യോ, അദ്ദേഹത്തിന്റെ അമ്മയല്ല, അമ്മായിയമ്മയാ മരിച്ചത്. അമ്മയായാലും അമ്മായിയമ്മയായാലും അമ്മയല്ലേ. അയ്യോ, താൻ എന്നെ പഠിപ്പിക്കാൻ വരരുത്. താനിവിടെ നിൽക്കുക, ചെറുക്കുള്ള ഏർപ്പാട് ചെയ്യടോ. അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനിയും പ്രായം കൂടും. ആ ഉണ്ണി എത്തി. എവിടെ? ആ കണ്ടില്ലേ? ഇതാ ഇവിടുത്തെ ഉണ്ണി. അതെ, അതാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഭഗവാനെ, കൊള്ളി വെക്കാൻ ആളെത്തിയല്ലോ. അമ്മ മരിച്ചതിന്റെ ഷോക്ക അതിന്റെ സമനില തെറ്റിന്നാ തോന്നണേ. അതല്ല കേട്ടാ, ഇത് തന്നെയാ ഇവിടുത്തെ ഉണ്ണി, ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ മകൻ. എന്നെ എങ്ങനെയെങ്കിലും അറിയിക്കണ്ടായിരുന്നോ? എന്റെ ഉണ്ണി, നീ എവിടെയാണെന്ന് കരുതി അറിയിക്ക. അപ്പൊ അവിടെ ഒരു ഉണ്ണീഷണൻ, ഇവിടെ ഒരു ഉണ്ണീഷണൻ, അപ്പൊ ഉണ്ണീഷണ. അയ്യോ, ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54 ഉണ്ണികൃഷ്ണൻ എവിടെ? 54 തിരുമനസ് എവിടെ? 54 കളിക്കാൻ തെറ്റിക്കല്ലേ, എന്നോ 100 തേക്കട്ടെ. അല്ല, 53 വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്കിലും നോക്കണേ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓപ്പുറത്ത് തുടരുക. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ, എനിക്ക് ഇവരോട് ഒരു കാര്യം പറയണ്ടെന്ന്. തനിക്ക് വന്നേ? എന്താ എവിടേക്ക്? തനിക്ക് ഇതെന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താനൊന്നും പറയണ്ട. പിന്നെ
മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? വടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കുറച്ചു നേരായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ പരിശുദ്ധ പൂതിരി. കസിനെ ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചാ ഒന്ന് പോവാ. അതിനല്ലടാ അമ്മക്ക്, നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? 69, 71 പിടിച്ച 100. അപ്പാ അവിടുത്തെ ചവിട്ടി ഞാനത് എന്താ ഞാൻ പറയാം. വാ. എന്താണ്? ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനീ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കുന്നു. താമസം തുടങ്ങി അവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനീ? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിൽ ചാരമ്പാരമ്പാർ ആരുല്ലേ? ഓ ആ ചാരമ്പാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ അങ്ങനെ ഹിന്ദി പറയണ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ കാത്തു. ഓ പേരെടുത്ത് വിളിക്കില്ലേ കൊച്ചാപ്പ? അമ്മേടാ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. മറന്നു അവിടെ നിക്ക, നമ്മെ തടസ്സപ്പെടുത്തരുത്. 100 വയ്ക്കട്ടെ തമ്പുരാക്കന്മാരെ. നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തമ്പുരാക്കന്മാരെ. എന്നെ കുരങ്ങ് കളിപ്പിക്കൂഞ്ചട്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണടാ അമ്പട കള്ള. ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടാപ്പേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പർ, പുതിയ നമ്പർ. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? ഏത് 17 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരു ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടി തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ. എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമ്പുരാക്കന്മാരെ, 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 തമ്പുരാക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്താ ഞാനങ്ങട്?
അമ്മയും ഗുരു ആയിരപ്പ ശുക്ലാമൃതനും നീവും ശചിനും ചതുർനീയും ലേഡീസ് കുറവാണല്ലോ ഗ്രീക്ക് ദേവി ചൈന പ്രദർശനം കഴിഞ്ഞു പരിശുദ്ധമ്പുതിരി തല കറങ്ങി മൂന്ന് ലോകവും കണ്ടു കിരീടവും ചൊക്കനും തെളിഞ്ഞില്ല കാണിക്കില്ല കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ ശ്രീമുരുകനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ എവിടെ കവിളിൽ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠ വെച്ചോളൂ അമ്മേ ഓം ഗണപതി ഭഗവതി പാർവതി വിടില്ല മോനെ എനിക്കിത് പറയണം പറയാതിരിക്കാൻ വയ്യ എന്ത് പറ്റിയിടോ ഒന്നുമില്ല എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട് ഇയാളെന്താ ഈ പിറുപിറുക്കണെ കൊറേ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട് വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം പതിനയ്യായിരം നിന്റെ നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ തനിക്ക് എന്താ പറ്റിയത് ഇവനെ ചാമുണ്ടേശ്വരി പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം ഇങ്ങനെ മാറി നിക്ക സുലൈമാനെ സുലൈമാൻ അതൊരു മുസ്ലിം പേരല്ലേ ഇത് ജിന്നാണ് മുസ്ലിം പ്രേതം മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണിത് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ് ഇത് ജിന്നുമല്ല ഒന്നുമല്ല ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല പാപം എന്ത് നല്ല മനുഷ്യനായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല അവൻ സുലൈമാനാ സുലൈമാൻ ഇപ്പൊ വിശ്വാസമായ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും ഇയാള് കുഴപ്പിക്കോ പ്രകൃതി മനോഹരി നീലാംബരി അവൻ ഉണ്ണികൃഷ്ണൻ അല്ല ഞാൻ ജിന്നുമല്ല അവൻ കുട്ടനല്ല അവൻ അന്തോണിയല്ല പിന്നെയോ സുലൈമാൻ സുലൈമാൻ ദേ വിശ്വാസം അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ ഇല്ല കണ്ടോ ഇഷ്ടം വിശ്വസിക്കില്ല ഇപ്പൊ പിടിച്ചാ നടത്തി കൊണ്ട് പോകാം കുറച്ചു കഴിഞ്ഞാ ചങ്ങല കിടണ്ടി വരും ഒട്ടായി തുടങ്ങി പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ഇയാൾ എന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ ഇയാൾക്ക് വല്ല വട്ടുണ്ട ആരാണ് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ ഞാൻ ബാധയടാ ചോദിച്ചത് എന്താ എന്റെ പേര് എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട് അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിഞ്ഞു പോവില്ലേ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞുതരാം എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറയടാ ഇനി അത് പറയാൻ പറ്റില്ല അടി കൊടുക്ക അടി വേണോ വേണം തല്ലുകൊണ്ടാലേ ബാധ പോകും തല്ലുകൊണ്ട ബാധയല്ല ബോധം പോയാലേ ബാധ പോകും ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു കൊണ്ടുപോയി കിടത്ത പിടിച്ചോ പിടിച്ചോ അമ്മേ ഇതേതാ സ്ഥലം രണ്ടു നാളായാലോ ഇവിടെ കോപ്രാ കിടന്നിട്ട് പന്നിയുണ്ട് പന്നി പരസ്യം അങ്ങോട്ട് ചെല്ലു അവര് തരും എന്താണോ ഇത് നേർച്ച കുറച്ച് ആധുനിക ഇങ്ങനെ ഒരു നേർച്ച സൽക്കം കൊണ്ടില്ല ഇത് ആ വിചാരമാണോ ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത് പോയിക്കോളൂ ഇനി ഒന്നിനും വേണ്ടി അത്യാർത്ഥി കാണിക്കരുത് കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത് ഇയാൾ അർഹിക്കുന്നു സോറി പിന്നെ നമ്മുടെ കൈ കിട്ടും എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ കണ്ടിട്ടല്ല കേട്ടിട്ടാ എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ
ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാനാ, സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കണ ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ.